നമസ്കാരം. UDF-നെയും BJP-യെയും ദുർബലപ്പെടുത്തുക, പാർട്ടി വിപുലീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഓപ്പറേഷൻ അനിൽകുമാറിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. KPCC അധ്യക്ഷൻ കെ സുധാകരന് തിരിച്ചടി നൽകാൻ കരുതലോടെയായിരുന്നു നീക്കങ്ങൾ നടന്നത്. പാർട്ടിയിലെ ചീഫ് മാർഷലായ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ചതും നിയന്ത്രിച്ചതുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇന്നലെ രാവിലെ 8:10 അനിൽകുമാർ രാജിക്കത്ത് മെയിൽ ചെയ്യുന്നതുവരെ ഒരു കോൺഗ്രസ് നേതാവും സംഭവം ഒന്നും അറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ അനിൽകുമാറിനെ പുറത്താക്കാൻ കോൺഗ്രസിന് സാധിച്ചതുമില്ല. നെടുമങ്ങാട്ടെ കോൺഗ്രസ് നേതാവ് പ്രശാന്തിനെ CPM-ലെത്തിക്കാൻ ആനാവൂർ നാഗപ്പന്റെ നേതൃത്വത്തിലാണ് ദൗത്യസംഘം പ്രവർത്തിച്ചത്. AKG സെന്ററിൽ പാർട്ടി സെക്രട്ടറിയുടെ പത്രസമ്മേളന വേദിയിൽ പ്രശാന്ത് എത്തിയപ്പോഴാണ് തീരുമാനം പുറത്തറിഞ്ഞത്. അനിൽകുമാറിലും ഇതേ രഹസ്യ സ്വഭാവം CPM നിലനിർത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. KPCC-യുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായിരുന്നു AP അനിൽകുമാർ. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ പൊളിയാതിരിക്കാൻ ഏറെ കരുതലാണ് പാർട്ടി എടുത്തതെന്നാണ് റിപ്പോർട്ടുകൾ. കെ സുധാകരന്റെ നേതൃത്വത്തോട് അനിൽകുമാർ പ്രതികരിച്ചപ്പോൾ തന്നെ CPM പദ്ധതികൾ ആവിഷ്കരിച്ചു തുടങ്ങി. അതിവേഗം അനിൽകുമാറിനെ സസ്പെൻഡും ചെയ്തു. വിശദീകരണം തൃപ്തികരമല്ലെന്ന് വന്നതോടെ CPM-ന്റെ നിരീക്ഷണത്തിലായിരുന്നു അനിൽകുമാർ. അനിൽകുമാർ കലാപത്തിന് തീരുമാനിച്ചതും CPM ഓപ്പറേഷനിലെ സാധ്യത മുന്നിൽ കണ്ടാണെന്ന് വിലയിരുത്തലുകൾ പറയുന്നു. അതീവ രഹസ്യമായിരുന്നു എല്ലാ നീക്കങ്ങളും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എളമരം കരീം, ജില്ലാ സെക്രട്ടറി P മോഹനൻ എന്നിവർക്ക് മാത്രമാണ് അതേക്കുറിച്ച് അറിവുണ്ടായിരുന്നത്. പൊളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണന്റെ അനുമതിയോടെയായിരുന്നു എല്ലാ ചർച്ചകളും നടന്നത്. ദൂതർ മുഖേന ആദ്യം മനസ്സറിയുകയും നേതാക്കളുമായി പിന്നീട് ചർച്ച നടത്തുകയും ചെയ്തു. പ്രശാന്തിനെ ഇതിനെ ഇടനിലക്കാരനാക്കി. കോടിയേരിയുടെ ഉറപ്പ് കിട്ടിയതിനു ശേഷമാണ് അനിൽകുമാർ പത്രസമ്മേളനം നിശ്ചയിച്ചതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. പാലക്കാട് നിന്ന് കോൺഗ്രസ് വിട്ട AV ഗോപിനാഥ് ഇപ്പോഴും CPM പരിഗണനയിലുള്ള ഒരു നേതാവാണ്. അനിൽകുമാറിലൂടെ ഗോപിനാഥിലെത്താനാണ് CPM-ന്റെ നീക്കം. ഗോപിനാഥിനെ കൊണ്ടുവരുന്നത് കൊണ്ട് നേട്ടമുണ്ടാകുമെന്ന് CPM-ന് വളരെ വ്യക്തമായറിയാം. പാലക്കാട് CPM-ന്റെ സർവാധിപത്യമാണ്. അപ്പോഴും പെരുങ്ങോട്ട് കുറിശ്ശി പഞ്ചായത്തിൽ ഗോപിനാഥ് ഭരണവും. ഗോപിനാഥിനെ CPM-ലെത്തിച്ച് ഈ പഞ്ചായത്തിൽ കടന്നു കയറാനാണ് CPM-ന്റെ നീക്കമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. കോൺഗ്രസ് അംഗത്വം രാജിവെച്ചെങ്കിലും സമവായ ചർച്ചകളുടെ സാധ്യത തള്ളാതെ പാലക്കാട് മുൻ DCC പ്രസിഡന്റ് കൂടിയായ AV ഗോപിനാഥ് ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. പെരുങ്ങോട്ട് കുറിശ്ശി പഞ്ചായത്തിൽ ഗോപിനാഥ് ഉൾപ്പെടെ അംഗങ്ങളായ ഭരണസമിതി നിലവിലെ 5 വർഷവും പൂർത്തിയാക്കുമെന്ന ഓർമ്മപ്പെടുത്തൽ ഇതിന്റെ ഭാഗമാണ്. ഭരണം അറിയുന്ന സാഹചര്യമില്ലെന്നും ഗോപിനാഥാണ് പെരുങ്ങോട്ട് കുറിശ്ശിയിലെ കോൺഗ്രസ് എന്നുമാണ് അംഗങ്ങൾ പറയുന്നത്. സമ്മതത്തിന് വഴിയൊരുക്കലെന്നാണ് വിലയിരുത്തൽ. AK ബാലന്റെ നേതൃത്വത്തിൽ ഗോപിനാഥിന് വേണ്ടി നീക്കങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ എല്ലാം പരസ്യമായതോടെ ഓപ്പറേഷൻ അവിടെ തകർന്നു വീഴുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് അനിൽകുമാറിന്റെ വരവ് ആരുമറിയാതെ പരമ രഹസ്യമാക്കിയതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. രാജി പ്രഖ്യാപനത്തിന് പിന്നാലെ നിരവധി കോൺഗ്രസ് പ്രവർത്തകരാണ് ഗോപിനാഥിന് പരസ്യ പിന്തുണയുമായെത്തിയത്. പെരിങ്ങോട്ട് കുറിശ്ശിയിലെ പഞ്ചായത്ത് അംഗത്വം രാജിവെക്കില്ലെന്ന ഗോപിനാഥിന്റെ നിലപാട് കോൺഗ്രസുമായി സഹകരണം അവസാനിപ്പിച്ചിട്ടില്ലെന്ന മട്ടിലുള്ള പ്രതികരണമാണ്. പെരിങ്ങോട്ട് കുറിശ്ശിയിലെ കോൺഗ്രസ് എന്നാൽ ഗോപിനാഥാണെന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ ഓർമ്മപ്പെടുത്തലും നേതൃത്വത്തിനുള്ള മുന്നറിയിപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗോപിനാഥിന് സീറ്റില്ലെന്ന് അറിഞ്ഞ സമയം പഞ്ചായത്ത് അംഗങ്ങൾ മുഴുവൻ രാജ്യസന്നദ്ധതയും അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഗോപിനാഥ് കളം മാറിയാൽ ഈ പഞ്ചായത്തിൽ ഭരണവും മാറും. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.